ഹായ് ഗൈസ്, ഞാൻ കാരസ്. നമ്മുടെ ചാനൽ കെ ന്യൂസ് റിലീസ് ആകുന്നു. ഇന്നത്തെ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2022 KTM 390 അഡ്വഞ്ചറിൻ്റെ ഒരു റാലി എഡിഷൻ വരാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ റാലി എഡിഷൻ എന്നും വരാൻ പോകുന്നൊന്നും അല്ല, അത് KTMൻ്റെ അല്ല. പകരം ടർട്ടിൽ ടെക് എന്ന് പറയുന്നൊരു എന്താ ആഫ്റ്റർ മാർക്കറ്റ് എന്താ ഡിസൈനിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓട്ടോലോഗ് കമ്പനി അറിയാം, ഈ ഒരു വണ്ടികൾക്കൊക്കെ തന്നെ ഒരു എക്സ്ട്രാ ബോഡിയൊക്കെ കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ അവരായിട്ട് കൊണ്ടുവന്ന പുതിയൊരു KTM അഡ്വഞ്ചർ വണ്ടികൾക്കൊരു എന്താ ഒരു ടവർ സിസ്റ്റം, അങ്ങനെ എന്താണ് അവരുടെ ഒരു പേര് പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാൽ ടവർ കൺസോളോ അങ്ങനെയാണ്. ഫ്രണ്ടിൽ ആ ഒരു നീളമുള്ള ദക്കർ റാലി റേസ് വോയിക്സ് പോലുള്ള ഒരു കിറ്റാണ്, അത്രേ ഉള്ളൂ. ഓട്ടോ ബോഡി കിറ്റ് കൊടുക്കുന്ന ഒരു ടീം ഇറക്കിയൊരു വീഡിയോയാണ്, അല്ലാണ്ട് സ്പൈ ഷോട്ടൊന്നും അല്ലായിരുന്നു KTMൻ്റെ. പക്ഷേ KTMൻ്റെ 2018 സ്പൈ ഷോട്ട്സിനകത്ത് ഇതേപോലുള്ള ദക്കർ റാലി എഡിഷൻ പോലുള്ളൊരു വണ്ടി അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇത് ഉദ്ദേശിച്ചത് അന്ന് ഞാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട ഇത് പറഞ്ഞത്, അതായത് പുതിയ KTM 390 അതേപോലെ 250 ADV ഇറങ്ങുന്നു, അതായത് കുറച്ച് വീലിൻ്റെ വ്യത്യാസവും അതേപോലെ റൈഡിങ് മോഡ്സിൻ്റെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനി വേറെ ഒന്നെങ്കിൽ ഒന്ന് വേറെ ഇതായിട്ട് ഇറക്കാനേ വല്ല സാധ്യതയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് വേറൊരാൾ ചെയ്തതാണ് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഇവർ പറയുന്നത്, അതായത് ഇത് ഞങ്ങളുടേതാണ്, അല്ലാണ്ട് KTM ആയിട്ട് ഇറക്കുന്നതല്ല, നമ്മുടെ ഒരു റാലി കിറ്റിൻ്റെ ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കൊള്ളാം, നല്ലൊരു കുറച്ചുകൂടെ ഒരു സ്പോർട്ടി, കുറച്ചുകൂടെ ഒരു എന്താ അഡ്വഞ്ചർ ഇതായിട്ടുണ്ട് വണ്ടി. ഫ്രണ്ടിലത്തെ ആ ഒരു ടവർ പോലെ ഇരിക്കുന്ന ആ ഒരു ബോഡി കിറ്റ് കൊള്ളാം. ടർട്ടിൽ ടെക്. അതേപോലെ 2022 റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ്റെ ഒരു സ്ക്രാംബ്ലർ വരുന്നു, ഹിമാലയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രാംബ്ലർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 411 സ്ക്രാം 411. അപ്പം അതിൻ്റെ എന്താ TV ആഡ് ഷൂട്ടിൻ്റെ ഇതായിട്ട് ഗോവയിൽ വെച്ച് വണ്ടി വീണ്ടും സ്പൈ ഷോട്ട് കണ്ടിട്ടുണ്ട്. കൊള്ളാം, ഒരു നീല ഇൻസേർട്ടൊക്കെ കാണാനുണ്ട്. വണ്ടി നല്ല എറിച്ചിരിക്കുന്ന സ്വഭാവമാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്ക്രാംബ്ലർ മോഡൽ പോലൊക്കെ തന്നെ വന്നിട്ടുമുണ്ട്. പിന്നെ ആ ഒരു എന്താ ആഡിൻ്റെയൊക്കെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സാധനം വരട്ടെ. ഇതേപോലെ ആഡിന് പോയൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ, ആ എസ് ഡിയുടെ റോഡ് കിങ്, അതേപോലെ പോയി ഹിമാലയൻ ഡ്രൈവറായിട്ടുള്ള എസ് ഡി റോഡ് കിങ്, ഇതേപോലെ ആഡിൻ്റെ ഫോട്ടോസൊക്കെയാണ് അവസാനം കണ്ട സ്പൈ ഷോട്ട്. അപ്പോൾ ഇതിൻ്റെ ഹിമാലയൻ്റെ ആ ഒരു സ്ക്രാം 411 സ്പൈ ഷോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഹിമാലയനെങ്കിലും കുറച്ച് പ്രൈസ് കുറഞ്ഞായിരിക്കും ഈ ഒരു സ്ക്രാം, നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു 2.5 ഒക്കെ പ്രതീക്ഷിക്കാം. മിനി കൂപ്പർ എസ് ഇലക്ട്രിക്കിൻ്റെ ഒരു സ്പൈ ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അത് എവിടെ ചൈനയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലത്തെ ഭാഗം വന്നങ്ങ് കൊള്ളവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പണ്ടത്തെ ഒരു ഇതങ്ങ് കളഞ്ഞു. ഫ്രണ്ടൊക്കെ ഓക്കെ, ശരി, ഇലക്ട്രിക് ആകുമ്പോഴത്തേക്ക് എനിക്കാണ് എന്നൊക്കെ അറിയാം. പക്ഷേ ബാക്കിലത്തെ ആ ഒരു ടെയിൽ ലൈറ്റ് ഡിസൈൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു ആ ഒരു എന്താ റൗണ്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നല്ല രസമുണ്ട് കാണാൻ. കുറച്ചുകൂടി ഒരു എന്താ ഫ്ലോട്ടിങ് ഇതെന്നാണ് പറയുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇൻറ്റീരിയർ കാണാൻ. പക്ഷേ ആ ഒരു വണ്ടിയുടെ റിയർ എൻഡ് വരുമ്പോഴത്തേക്കുള്ള ടെയിലെ ഡിസൈൻ അത്രയ്ക്ക് അങ്ങോട്ട്, നേരത്തെത്തത് നല്ല രസമായത് കൊണ്ടാവാം ഇത് ഇഷ്ടപ്പെടാഞ്ഞത്. ഇനി പറയാൻ പറ്റത്തില്ല, ചൈനയിലാണ് സ്പൈ ഷോട്ട് കണ്ടിരിക്കുന്നത്. ഇനി ചൈനക്കാർ ഇറക്കുന്ന മിനി കൂപ്പറാണോ എന്തോ, മറ്റേ റോയൽ എൻഫീൽഡ് റോൾസ് റോയ്സിൻ്റെ ഒക്കെ ചൈന സാധനം ഉണ്ടല്ലോ, ഇനി അതേപോലെ വല്ലതും ആണോന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എസ് ഇലക്ട്രിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കാണിച്ച ഇമേജിനകത്ത് വലിയ മാറ്റമൊന്നും കണ്ടില്ലായിരുന്നു. ഇതിനി എന്തായാലും ഇപ്പം ഇങ്ങനെ ഒരു ഇമേജസ് പുറത്തിങ്ങനെ വന്നിട്ടുണ്ട്. കിയ കാരൻസ് ഡിസംബർ 16 സാധനം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗ്ലോബൽ എൻവിയിൽ. അപ്പോൾ എന്തായാലും കിയ കാരൻസ് അൽക്കസാറിൻ്റെ കൂടെ ഉള്ളൊരു സ്പൈ ഷോട്ട് വന്നിട്ടുണ്ട്. അൽക്കസാർ പ്ലെയിനാണ്, പക്ഷേ കിയ കാരൻസ് അവിടെ ഇവിടെയൊക്കെ മറച്ചൊക്കെ തന്നെയാണ്. റിയർ ഭാഗം ഫുള്ളി കവേർഡായിട്ടാണ് വന്നേക്കുന്നത്. ഇനി ഒരേ സൈസ് പോലൊക്കെ തോന്നുന്നുണ്ട്, നല്ലൊരു 7-സീറ്റർ ആവണേന്നാണ് എൻ്റെ പ്രവർത്തനം. എന്തോ എനിക്ക് നല്ല 7-സീറ്റർ ആയില്ലെങ്കിൽ എനിക്കെന്തോ, എനിക്ക് അൽക്കസാറിനോട് അതുകൊണ്ട് മാത്രം ഉണ്ടായി വരും. അത് ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ കുറച്ചുകൂടെ കുഷനിങ് കൊടുക്കാമായിരുന്നു എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ പറഞ്ഞു, കൊള്ളാം, കുഴപ്പമില്ലടാ, ഇരുന്ന് നോക്കിയിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തൈ സപ്പോർട്ടൊക്കെ, അപ്പോൾ എന്തായാലും കിയ കാരൻസ് എനിക്ക് ഇപ്പം ഇത് കണ്ടിട്ടും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. റിയറിനിലോട്ട് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു എന്താ അൽക്കസാർ പോലെ തന്നെ ഒരു എന്താ കുറച്ച് ഇരുന്നുള്ളൊരു പൊസിഷനാണ്, കുറച്ചുകൂടെ
കംഫി റൈഡ് ആവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് സഫാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം കുറച്ച് എസ് യു വിഷാണ് ഇങ്ങനെ നിൽക്കുമോ എന്ന് പറയാൻ പറ്റും. പക്ഷേ അൽക്കസാറിനകത്തൊക്കെ എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഇരുന്നിട്ടുള്ള ആ ഒരു ഇതാണ്. അറിയാം ആ അൽക്കസാറും ക്രെറ്റയൊക്കെ തന്നെ ഐടെന്റി പോലുള്ള ആ ഒരു ഇതിൽ നിന്നാണ് പടുത്തുയർത്തി എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും നല്ലൊരു കംഫർട്ട് റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ലെക്സസിൻ്റെ ES 300 HR കുറച്ച് അപ്ഡേറ്റ് ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു ടച്ച് സ്ക്രീനും അങ്ങനെ കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ലൊരു ലക്ഷറി സെഡനാണ്, കൺസിഡറബിൾ ആണ്. കുറേ ഹൈബ്രിഡൈസ്ഡ് ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. കാണാൻ തന്നെ ഒരു വേറെ ലുക്ക്, അതിൻ്റെ ഒരു വൈറ്റ് കളറിലൊക്കെ വരുന്ന വണ്ടിയാണ്. എൻ്റെ ദൈവമേ എന്താ രസം! ഇൻറ്റീരിയറിലൊക്കെ തന്നെ നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. അതേപോലെ ഒരു പുതിയൊരു ടച്ച് സ്ക്രീൻ വരുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കുറച്ച് കുറച്ച് എൻഹാൻസ്മെൻറ്റ്സും വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ഒക്കെ വീണ്ടും കാണാം നമ്മുടെ ചാനൽ കെഎൻ ഓഫീഷ്യൽ. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറിലേക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും മറ്റും രേഖപ്പെടുത്താൻ. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ് യു ഗൈസ്. വാഹന സംബന്ധമായിട്ടുള്ള ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡി എം ചെയ്താൽ മതി. അറിയാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ അതിനനുസരിച്ച് ഉത്തരം പറയാൻ ഉത്തരം പറഞ്ഞിരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വയ്യ പനിയായിരുന്നു.